നമസ്കാരം. എല്ലാവർക്കും മലയാളം കമ്പ്യൂട്ടർ അക്കാദമിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഐ ടി പാർക്കുകളിലൊന്നായ എറണാകുളം ജില്ലയിൽ കാക്കനാട് സ്ഥിതി ചെയ്യുന്ന ഇൻഫോപാർക്കാണ്. 2004 കേരള ഗവൺമെന്റ് ആരംഭിച്ച ഇൻഫോപാർക്ക് ഇന്ന് 260 ഏക്കറിലായി പടർന്നു കിടക്കുന്നു. ഇതുകൂടാതെ തൃശൂർ ജില്ലയിലെ കൊരട്ടിയിലും ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലുമായി 2 സാറ്റലൈറ്റ് ക്യാമ്പസുകൾ കൂടി ഇൻഫോപാർക്കിനുണ്ട്. കൊച്ചിയിലെ ഇൻഫോപാർക്ക് ഫേസ് 1, ഫേസ് 2 എന്നീ 2 ഫേസുകളിലായിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഫേസ് 1 2004 സ്റ്റാർട്ട് ചെയ്ത് 2007 ആദ്യ ബിൽഡിംഗായ വിസ്മയോടുകൂടി പ്രവർത്തനം ആരംഭിച്ചു. പിന്നീട് അതുല്യ, തപസ്യ തുടങ്ങിയവ ആരംഭിച്ചു. അതിനുശേഷം കോ ഡെവലപ്പർ പ്രൊജക്ടിന്റെ ഭാഗമായി ലുലു സൈബർ ടവർ 1 & 2, വേൾഡ് ട്രേഡ് സെന്റർ, കാർണിവൽ ഇൻഫോപാർക്ക്, അതുകൂടാതെ കമ്പനി ക്യാമ്പസുകളായ TCS, വിപ്രോ, IBS എന്നീ കമ്പനികൾ കൂടി ഫേസ് 1 ഭാഗമായി പ്രവർത്തിക്കുന്നു. ഫേസ് 1 ഏകദേശം 7 മില്യൺ സ്ക്വയർ ഫീറ്റ് ബിൽഡപ്പ് ഏരിയ അവൈലബിൾ ആണ്. മൾട്ടി ടെനന്റ് ഫെസിലിറ്റീസ് ഉണ്ട്, അതായത് ഒരു ബിൽഡിംഗിൽ തന്നെ പല കമ്പനികൾ പ്രവർത്തിക്കുന്നു. 2007 ഫേസ് 1 ഫസ്റ്റ് ബിൽഡിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിന്റെ സപ്പോർട്ടോടുകൂടി തൊട്ടടുത്ത് തന്നെ ഉപയോഗശൂന്യമായി കിടന്ന 160 ഏക്കർ ചതുപ്പ് നിലത്തിൽ ഗവൺമെന്റ് ഫേസ് 2 ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. ഫേസ് 2 ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു. ജ്യോതിർമയാണ് ഫസ്റ്റ് ബിൽഡിംഗ്. ഇതുകൂടാതെ കൊഹനസൻ ക്യാമ്പസ്, ട്രാൻസേഷ്യ സൈബർ പാർക്ക്, സാൻസ്കര സ്കൂൾ, ക്ലേസിസ് IT ക്യാമ്പസ് എന്നിവ ഫേസ് 2 ഭാഗമായി മാറി. ഫേസ് 2 കംപ്ലീഷൻ എക്സ്പെക്ട് ചെയ്യുന്നത് 2030. ഇതുകൂടാതെ വാട്ടർ മെട്രോ പ്രൊജക്ട് ഫേസ് 2 ആയി കണക്ട് ചെയ്യാനുള്ള പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ KMR കൊച്ചി മെട്രോ റെയിൽ പദ്ധതികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇൻഫോപാർക്കിനുള്ളിലെ വിശേഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇന്ന് ഇൻഫോപാർക്കിൽ ഏകദേശം 460 പരം IT കമ്പനികളിലായി 50,000 മുകളിൽ ആളുകൾ വർക്ക് ചെയ്യുന്നു. എൻജിനീയേഴ്സിനെ കൂടാതെ മറ്റു പല ആളുകൾക്കും, ഉദാഹരണത്തിന് ഡ്രൈവേഴ്സ്, ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി തുടങ്ങിയവർക്കും ഇൻഫോപാർക്ക് വഴി തൊഴിൽ ലഭിക്കുന്നു. ഇൻഫോപാർക്കിനോടനുബന്ധിച്ച് പല കോംപ്ലിമെന്ററി സർവീസസ്, അതായത് 5-point ഹോട്ടൽ ഷെറാട്ടോൺ, സൈബർ പോലീസ് സ്റ്റേഷൻ, ഫുഡ് കോർട്ട് ആൻഡ് റെസ്റ്റോറൻറ്റ്സ്, ബാങ്ക്സ് ആൻഡ് ATM, കിഡ്സ് ഡേ കെയർ സെൻറ്റേഴ്സ്, CBSE സ്കൂൾ, ഹെൽത്ത് കെയർ ക്ലിനിക്സ്, ജിം ആൻഡ് ഹെൽത്ത് ക്ലബ് എന്നീ സൗകര്യങ്ങളും ഉണ്ട്. ഇൻഫോപാർക്കിന് കൂടുതൽ കരുത്തേകാനായി KCB നേതൃത്വത്തിലുള്ള സ്റ്റേബിൾ ആയ ഇലക്ട്രിസിറ്റി കൂടാതെ സ്റ്റേബിൾ ഇന്റർനെറ്റ് കണക്ഷൻസ് അവൈലബിൾ ആണ്. ഇൻഫോപാർക്കിന്റെ പോരായ്മകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഫോപാർക്കിലേക്കുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് വളരെ കുറവാണ്. കൂടാതെ എംപ്ലോയീസിന്റെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. പിന്നെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വളരെ അടുത്താണ്. ഇവിടെ അതിലെ മാലിന്യഗന്ധം വളരെ രൂക്ഷമാണ്. അതുപോലെ തന്നെ ശുദ്ധമായ കുടിവെള്ള ലഭ്യത വളരെ കുറവാണ്.
വേനൽക്കാലത്ത് ജലലഭ്യതയുടെ കുറവ് മൂലം ഓഫീസുകൾ പകുതി കപ്പാസിറ്റിയിൽ പ്രവർത്തിക്കേണ്ടി വരുന്നു. നമ്മൾ ഇതുവരെ കണ്ടത് എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് ഇൻഫോപാർക്ക് എന്നതാണ്. ഇനി ഒരു ഐ ടി കമ്പനി എന്നാൽ എന്ത്, അവിടെ എന്താണ് നടക്കുന്നത്? ഒരു ഐ ടി കമ്പനിയിൽ ഒരു സിഇഒ ഉണ്ടാവും. സിഇഒയുടെ അണ്ടറിൽ സിടിഒ, മാനേജേഴ്സ്, ലീഡേഴ്സ്, ബിസിനസ് അനലിസ്റ്റ്, ഡെവലപ്പേഴ്സ്, ടെസ്റ്റേഴ്സ്, എച്ച് ആർ, അഡ്മിൻ, അങ്ങനെ പല പല റോളുകൾ ഉണ്ടാവും. ഓരോരുത്തർക്കും അവരുടേതായ ജോലികളുണ്ട്. സിഇഒ, സിടിഒ ഒക്കെ ചീഫ് ഹെഡാണ്. ഒരു കമ്പനിക്ക് പല പ്രൊജക്ട്സ് ഉണ്ടാവും. ഒരു മാനേജർ പല പ്രൊജക്റ്റുകൾ മാനേജ് ചെയ്യുന്നു. ഓരോ പ്രൊജക്ട്സ് ഓരോ ലീഡേഴ്സിനെ ഏൽപ്പിക്കുന്നു. ലീഡേഴ്സ് അവരുടെ പ്രൊജക്ട്സ് ഡെവലപ്പേഴ്സിനെ കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്ത പ്രൊജക്റ്റിലെ ഇഷ്യൂസ് ഒക്കെ കണ്ടുപിടിക്കുന്ന ടീമാണ് ടെസ്റ്റിംഗ് അഥവാ ക്വാളിറ്റി ടീം. എച്ച് ആർ ടീം എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്നു. അവരുടെ റിക്രൂട്ട്മെന്റ്, സാലറി, അങ്ങനെയെല്ലാം അവർ മാനേജ് ചെയ്യുന്നു. വലിയ വലിയ കമ്പനികളിൽ അഡ്മിൻ, റിക്രൂട്ട്മെന്റ് ടീം, അങ്ങനെ പല ടീമുകൾ വേറെ ഉണ്ടാവും. ഇതുകൂടാതെ ഇൻഫ്രാസ്ട്രക്ചർ സെറ്റ് ചെയ്യുന്ന ടീംസ്, സർവീസ് സെറ്റ് ചെയ്യുന്ന ടീംസ്, അങ്ങനെ പല ടീംസ് ഉണ്ടാവും. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഒരു എംപ്ലോയ് ഹൈറാർക്കി ഇൻ കമ്പനി. ഇനി എന്താണ് പ്രൊജക്ട് എന്ന് നോക്കാം. എന്താണ് ഒരു ഐ ടി കമ്പനി ഡെവലപ്പ് ചെയ്യുന്ന പ്രൊജക്ട്സ്? പ്രൊജക്ട് എന്നത് മൊബൈൽ ആപ്ലിക്കേഷൻ ആവാം, വെബ്സൈറ്റ്സ് ആവാം, വിൻഡോസ് ആപ്ലിക്കേഷൻ ആവാം, എന്തുമാവാം. നമ്മുടെ മൊബൈലിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ആപ്പും ഇതുപോലെ ഡെവലപ്പ് ചെയ്തതാണ്. അതുപോലെ ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ്, ബാങ്ക് സോഫ്റ്റ്വെയർസ്, എക്കണോമിക് സോഫ്റ്റ്വെയർസ് ഒക്കെ തന്നെ ഐ ടി കമ്പനി വഴി ഡെവലപ്പ് ചെയ്ത പ്രൊജക്ട്സ് ആണ്. ഐ ടി കമ്പനീസിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ക്ലയൻസ്. ആരാണ് ക്ലയൻസ്? ഒരു പ്രൊജക്ട് ചെയ്ത് കിട്ടാൻ ഐ ടി കമ്പനി അപ്രോച്ച് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ കമ്പനിയാണ് ക്ലയൻസ്. ഒരു ക്ലയൻറ്റ് ലോകത്ത് എവിടെ നിന്നും ആവാം. പല കമ്പനീസ് നമ്മൾ കേട്ടിട്ടുണ്ട് ക്ലയൻസ് യു എസ് ആണ്, യു കെ ആണ് എന്നൊക്കെ. അതുപോലെ ചില ക്ലയൻസ് പറയും നമ്മൾ അവരുടെ ടൈമിൽ വർക്ക് ചെയ്യണം, അതാണ് ഷിഫ്റ്റ്. നോർമൽ ഐ ടി കമ്പനീസ് മോർണിംഗ് 9 AM to evening 6 ആണ്. But based on the client, shift mara. Monday to Friday ana normal working days, adu client anusarichu mara. Oru IT companies 1 to 1000 above employees vare undavu. Pala locationil ninnum aavam. വലിയ കമ്പനീസ് ലോകത്തിൽ പലയിടങ്ങളിലും ഓഫീസ് ഉണ്ടാവാം. ഐ ടി ജോബിന് മറ്റ് ജോബുകളെ വെച്ച് നോക്കിയാൽ വലിയ അഡ്വാൻറ്റേജ് എന്നത് വർക്ക് ഫ്രം ഹോം ഓപ്ഷനാണ്. എന്തുകൊണ്ടാണ് ഐ ടി കമ്പനീസ് ഇൻഫോപാർക്ക് പോലെയുള്ള സൈബർ പാർക്കുകളിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഗവൺമെന്റ് ലെവൽ കിട്ടുന്ന ഫെസിലിറ്റീസ്, സബ്സിഡീസ്, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയവയാണ്. ഇതൊക്കെയാണ് ഐ ടി കമ്പനീസിനെ പറ്റിയുള്ള ഒരു ബേസിക് വ്യൂ. ഇൻഫോപാർക്കിനെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോസ് ഞങ്ങൾ തുടർന്നും എപ്പിസോഡുകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തുടർന്നും വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക. താങ്ക് യു.